എക്സൈറ്റ്മെന്റ് എപ്പോഴും ഉള്ള അനേകത എക്സൈറ്റ്മെന്റ് ആയിരുന്നു. നമ്മളെപ്പോഴും ഒരു സിനിമ തുടങ്ങുന്ന സമയത്ത് ഈ സിനിമ ഏറ്റവും വലിയ സിനിമയായി മാറുന്നതെന്ന് പ്രാർത്ഥിക്കും. അതേ പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ഒഫ്കോഴ്സ് വിശാലമായിട്ട് ഒരു സിനിമ ചെയ്യാന്ന് പറയുന്നത് ഏറ്റവും വളരെ സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് മാത്രമല്ല ആക്ടേഴ്സിനും ഒരുപാട് നല്ല സിനിമകൾ എനിക്ക് വിശാലമായിട്ട് ചെയ്യാൻ സാധിച്ചു. നമ്മുടെ പ്രൊഡക്ഷൻ ഉൾപ്പെടെ നരേന്ദ്രന്റെ സിനിമ ഒരുപാട് നല്ല സിനിമ. ഈ കഥ വന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും സാർ ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു ഹൈ ക്രാഫ്റ്റ് ആവശ്യമുള്ള സിനിമ. ഇത് ഇന്ത്യയിൽ മാത്രമല്ല പുറത്തും ഷൂട്ട് ചെയ്യേണ്ട സിനിമ പറഞ്ഞിട്ട് പറയാമോ? ആ പറയാം. കാര്യം റമ്പാന്റെ ഒരു ജേണി ഇന്ത്യയിൽ നിന്ന് നമ്മൾ ബാക്കി ഒരു വലിയ പോർഷൻ യു എസിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇറ്റ്സ് എ വെരി ബിഗ് പ്രൊഡക്ഷൻ. വളരെയധികം സൂക്ഷിച്ച് ചെയ്യേണ്ട സിനിമയാണ്, വളരെ നന്നായി ചെയ്യേണ്ട സിനിമയാണ്. വളരെയധികം ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമയാണ്. സാർ അത്രയും വലിയൊരു ക്രാഫ്റ്റ് ആവശ്യമുള്ള സിനിമ. തീർച്ചയായിട്ടും ഈ സ്ക്രിപ്റ്റും അതിന്റെ കഥയും ജോഷി സാർ ഞാൻ ഞങ്ങൾ ഒരുമിച്ചാണ് സഞ്ചരിക്കുന്നത്. ബാക്കിയുള്ള ആക്ടേഴ്സ് എല്ലാം കൂടെ വരുമ്പോൾ ഒരു പാൻ ഇന്ത്യൻ ഫിലിം ആയിട്ട് മാറും. ഒരു മലയാള സിനിമയല്ല. ഐ തിങ്ക് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം സേയിങ്. ദിസ് ഈസ് ഗോയിങ് ടു ബി പാൻ ഇന്ത്യൻ ഫിലിം ബിക്കോസ് ഓഫ് ദ ക്രാഫ്റ്റ്. ഏറ്റവും വളരെയധികം സന്തോഷത്തോടെ ഈ സ്റ്റേജിൽ നിൽക്കുന്നു. താങ്ക് യു ചെമ്പൻ, താങ്ക് യു എൻസ്റ്റിൻ, താങ്ക് യു സർ ഫോർ ജോയിനിങ് ദസ്. അവർ വന്ന കഥ പറഞ്ഞപ്പോ തന്നെ അതിനൊരു വളരെ ഇങ്ങനെയാണല്ലോ, നമുക്കൊരു പെപ്പുണ്ടാവും, ഒരു എക്സൈറ്റ് ഉണ്ടാകും. ചില സിനിമകളുടെ കഥ പറയുമ്പോൾ അങ്ങനെ ഉണ്ടാകാറില്ല. പക്ഷെ ചെമ്പൻ എന്നോട് ഈ കഥ പറഞ്ഞപ്പോ അത് വളരെയധികം നന്നായി വരാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ്. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്കും വളരെയധികം അതിന് ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ള സിനിമയാണ്. താങ്ക് യു, താങ്ക് യു വെരി മച്ച്, താങ്ക് യു ജോഷി സാർ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. റമ്പായ് വലിയൊരു എല്ലാവരും പ്രാർത്ഥിക്കുന്ന പോലെ വലിയൊരു വിജയമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ചോദിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം സ്ക്രിപ്റ്റ് അതല്ലല്ലോ ലാലേട്ടാ, ഞാൻ നോക്കുമ്പോ ഒരു കയ്യില് തോക്കുണ്ട്, ഒരു കയ്യില് ചുറ്റികയുണ്ട്. ആൻഡ് ദി ബ്ലഡ് ഈസ് ലൈക് ഷെഡിങ്. അതാണ് ഒരു കൈ ചുറ്റിക ഇന്ത്യയിലും തോക്ക് യൂസ്. കാരണം നമുക്ക് ഇത് കണ്ടിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. അത്ര പിടി കിട്ടാതിരിക്കുന്നതാണ് ലാൽ സാറിനോട് ഒന്നും നമുക്ക് പറഞ്ഞേക്ക. എന്നാലും ലാൽ സാർ ശരിക്കും ഒരു ആക്ഷൻ ഹീറോ ആണ്. ശരിക്കും റമ്പാൻ എന്ന് പറയുന്നത് ഫുൾ ഫൈറ്റ് ഒക്കെ ഉള്ള വീണ്ടും തരികടയിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് അല്ലെ? മനുഷ്യൻ അങ്ങനെയാണല്ലോ, ഒരു ആവശ്യം വരുമ്പോഴാണല്ലോ കാര്യങ്ങൾ പുറത്തേക്ക് എടുക്കുന്നത്. അത്തരത്തിൽ പുറത്തേക്ക് എടുക്കാൻ സാധിക്കുന്ന ഒരു ആളായിരുന്നു റമ്പാൻ. കുഴപ്പമില്ലാത്ത ഓക്കെ. ഇപ്പോ ലാൽ സാർ റമ്പാനെ പറ്റി പറഞ്ഞു. ഈ പറഞ്ഞ പോലെ യു എസിൽ ഷൂട്ടിംഗ് ഉണ്ട്, ഒരു വലിയ ബിഗ് ബഡ്ജറ്റ്, മലയാളം കണ്ടൊരു വൺ ഓഫ് എ കൈൻഡ് എക്സ്പീരിയൻസ് ആയിരിക്കും റമ്പാൻ എന്ന് ലാൽ സാർ എന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരുപാട് സ്നേഹമുണ്ട്, കാരണം ഞങ്ങളുടെ ഈ ഒരു ക്ഷണം സ്വീകരിച്ച ലാലേട്ടന്റെ എനിക്ക് തോന്നുന്നു എല്ലാം എല്ലാമായ ആന്റണി ചേട്ടനും കൂടി ഞങ്ങളെ വിഷ് ചെയ്യാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. സോ ആന്റണി പെരുമ്പാവൂർ, മലയാളം ഇസ് ദ മോസ്റ്റ് സക്സസ്ഫുൾ പ്രൊഡ്യൂസർ, റമ്പാനായിട്ട് ഇനി മലയാളത്തിന് മുന്നിൽ എത്താൻ പോവുകയാണ്. അപ്പൊ ആസ് എ വെൽ വിഷർ, ലാൽ സാറിനോടൊപ്പം സഞ്ചരിക്കുന്ന ഒരാളെന്ന നില എത്ര മാത്രം ഒരു സന്തോഷമുണ്ട്, അഭിമാനമുണ്ട് ഈ ഒരു മൊമെന്റില്. വലിയ സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം ജോഷി സാറും ലാൽ സാറും തമ്മിൽ ഒന്നിക്കുന്നു, അവരുടെ ഒരു സിനിമ വരുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടു കൂടിയിട്ടാണ് ആ സിനിമയെ നമ്മൾ നോക്കിക്കാണുന്നത്. കാര്യം മുൻകാലങ്ങളിൽ ഇറങ്ങിയ സിനിമകളെല്ലാം അതിന് ഉദാഹരണമാണ്. അപ്പോൾ ഒരുപാട് വർഷമായിട്ട്, കുറെ വർഷമായിട്ട് ജോഷി സാറും ഞാനും ഒക്കെ എപ്പോഴും പല ചർച്ചകള് പല ഡിസ്കഷൻ നടന്നിട്ടുണ്ട്, പല സിനിമയെ കുറിച്ച് കഥകൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ സാറിന് വളരെ ഹാപ്പി തോന്നുന്ന ഒരു 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 കഥയാണ് ഞങ്ങളിലേക്ക് എത്തിക്കാറ്. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ജോഷി സാർ നീ കേൾക്കാൻ പറഞ്ഞ ലാൽ സാർ കേൾക്കണം എന്ന് പറഞ്ഞ് വിനോദ് വരികയും ഞങ്ങളത് കേൾക്കുകയും ചെയ്തപ്പോൾ ഒരു ജോഷി സാറും മോഹൻലാൽ സാറും, മോഹൻലാൽ സാറിൽ നിന്ന് ഞാൻ ഇന്ന് പ്രേക്ഷകൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു സിനിമയാണ് ഈ സിനിമ എന്ന എന്റെ കഥ കേട്ടപ്പോൾ തന്നെ തോന്നി. അതിയായ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ ഈ സിനിമയ്ക്ക് എല്ലാ വിജയങ്ങളും നേരുന്നു. ഇതിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന എന്റെ പ്രൊഡ്യൂസേഴ്സ്, ഇതിന്റെ കൂടെ നിൽക്കുന്ന എല്ലാവരോടും മോഹൻലാൽ സാറിനും അത്ഭുതകരമായ ഒരു വിജയം ഈ ചിത്രത്തിലൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് പറയാൻ പാടില്ല, ഇത് പുള്ളി തന്നെ പറയും. ഏത് സൈഡിലോട്ട് നോക്കി നിൽക്കുന്നതിൽ എന്താ കുഴപ്പം? നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് നോക്കിയിരിക്കാം. ലക്ഷ്യം വെച്ച് നിൽക്കുന്ന പോലെ, ലക്ഷ്യം വെച്ചില്ല, നമ്മള്
അങ്ങോട്ട് തിരിഞ്ഞു തന്നാലും നമുക്ക് ലാലേട്ടനാണല്ലോ. അപ്പൊ ലാലേട്ടന്റെ കയ്യിൽ ഒരു കയ്യിൽ ചിറ്റ് ചെയ്ത് തോക്കൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് തിരിച്ചു നിർത്തിയിരിക്കുന്നു. അത് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന ഫേസ് എന്താന്ന് നമുക്ക് റിവീൽ സിനിമയിൽ ചെയ്താൽ പോരെ. അപ്പൊ കുറെ കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ എല്ലാം കൂടി പറഞ്ഞിട്ട് ഷൂട്ടൊക്കെ ചെയ്ത് എഡിറ്റൊക്കെ ചെയ്ത് ഇറക്കിയിട്ട് കാണുന്നതല്ലേ. അല്ല, എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നിയ ലാസ്റ്റ് സർ, ഇതിൽ ഏതായിരിക്കും കൂടുതൽ ഉപയോഗിക്കുന്ന വെപ്പൺ എന്നാണ്? തോക്കായിരിക്കോ ചുറ്റികയായിരിക്കോ? സർ, റംബാന്റെ ഒരു മെയിൻ ആയുധം എന്തായിരിക്കും? തോക്കോ ചുറ്റിക? റംബാന്റെ മെയിൻ ആയുധം തോക്കും ചുറ്റികയല്ല, ഒരു ബുള്ളറ്റിന്റെ ചെയിനും അതിവിടെ ഉണ്ട്. അത് ഇതിന്റെ മുകളിലുണ്ട് കേട്ടോ. ഇങ്ങനെ ബുള്ളറ്റ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല, അവർക്ക് കാണാം. അങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു 2025 ഈസ്റ്റർ വിഷു റിലീസ് രീതിയിലാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ബാക്കിയെല്ലാം എന്താ പറയാ, സമയവും ദൈവവും എല്ലാം അനുഗ്രഹിച്ച് നടന്നാല് അതങ്ങനെ 2025 വിഷു ഈസ്റ്റർ റിലീസ് ആയിരിക്കും തീർച്ചയായിട്ടും. അപ്പോ റംബാന് വലിയൊരു തംസ് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും റംബാനോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി ഇതാ ലാൽ സാറിനെയും ആന്റണി ഷേറിനെ, നമ്മുടെ ശൈലി സാറിനെയും ഐൻസ്റ്റീൻ സാറിനെ ഒക്കെ ഞങ്ങളൊന്ന് സീറ്റിലേക്ക് ഇത് ചെയ്യാണ്, ഒന്ന് ചെമ്പചേണ ഒന്ന് ഹോൾഡ് ചെയ്യാണ് ഞങ്ങള് ജസ്റ്റ് ഫോർ എ സെക്കൻഡ്. എന്ന് പറയുന്നത് എന്റെ ഒരു എന്താ പറയാ, ലൈക്ക് എനിക്കൊരു ഭാഗ്യം തന്നെയാണ്. റംബാൻ എന്ന് പറയുന്ന ഈ ക്യാരക്ടറിന് ഒരു റംബാനേക്കാളും കുറച്ചുകൂടി വേറെ ആ സ്വഭാവം അതിനേക്കാൾ കുറച്ചുകൂടി കയ്യിലിരിപ്പ് കൂടിയ ഒരു മകള്. അപ്പൊ ഈ മകളുടെയും അപ്പന്റെയും കഥയാണത്. അപ്പോ ഈ മകളായിട്ട് നമ്മള് എന്താ പറയാ, ജോഷ് സാറൊക്കെ ആയിട്ട് സംസാരിച്ച് നമ്മളൊരു ഒരു ഫ്രഷ് ഫേസ് വേണം എന്നുള്ളൊരു ഐഡിയയില് ഞങ്ങള് കുറെ അന്വേഷിക്കുകയും അങ്ങനെ നമുക്ക് എല്ലാ മലയാളികൾക്ക് അറിയാവുന്ന നമ്മുടെ പ്രിയപ്പെട്ട സായികുമാറേട്ടൻ, ബിന്ദു പണിക്കർ ചേച്ചി, അവരുടെ മകളായിട്ടുള്ള കല്യാണി പണിക്കരായിരിക്കും ഈ സിനിമയിലെ ഫീമെയിൽ ലീഡ് ചെയ്യുക. കല്യാണി പണിക്കർ, പ്ലീസ് കം. കല്യാണി പണിക്കർ, കല്യാണി പണിക്കരാണ് ലാൽ സാറിനോടൊപ്പം ബ്രഹ്മാനിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഓ മൈ ഗോഡ്, സൂപ്പർ എക്സൈറ്റഡ്. കല്യാണി പണിക്കർ, ഇതാ കല്യാണി പണിക്കർ നമുക്ക് മുന്നിലുണ്ട്. കല്യാണി എന്താണ് പറയേണ്ടത്? കാരണം ലെജൻസിനോടൊപ്പമാണ് ആദ്യ ചിത്രം വരാനിരിക്കുന്നത്. ഹൗ എക്സൈറ്റഡ് ആർ യു റൈറ്റ് നൗ? ആക്ച്വലി എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എപ്പോഴും അമ്മ ഓരോ മൂവി കഴിഞ്ഞിട്ട് പ്രൊമോഷനൊക്കെ കയറുമ്പോൾ അച്ഛനും ഞാനും എപ്പോഴും കളിയാക്കും. ബിക്കോസ് ആദ്യം അമ്മയുടെ ഡയലോഗ് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല എന്നുള്ളതായിരിക്കും. പക്ഷെ അത് ശരിയാണ്, ബിക്കോസ് ഇപ്പോഴും ഐ എം ഷിവറിങ്. ഐ ഡോ നോ ഇറ്റ്സ് ഹൗ, ഐ മീൻ എത്ര ബിഗ് പ്ലാറ്റ്ഫോമിലാണ് ഞാൻ നിൽക്കണതെന്ന് എനിക്ക് ഇപ്പോഴും തിരിച്ചറിയാനുള്ളൊരു സ്ഥിതി കിട്ടിയിട്ടില്ല. പക്ഷെ താങ്ക് യു ചെമ്മൻ ചേട്ടാ, ജോഷി സർ, ഫോർ ഗിവിംഗ് മീ ദിസ് ചാൻസ് ടു ഡു.